അപ്പൊ ഗൈസ്, ബിഗ് ബോസ് സീസൺ സിക്സിന്റെ സെക്കൻഡ് ഡേയുടെ ഒരു ടോട്ടൽ റിവ്യൂ ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കളി കണ്ട് മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പല കണ്ടസ്റ്റൻസും ഭയങ്കര ഇനാക്റ്റീവ് ആയിട്ടാണ് ഈ ഗെയിമിനകത്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആളുകൾ ക്യാമറ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അഗ്രഷൻ കാണിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഇന്ന് ചായയുടെ പേരിൽ വഴക്ക്, കഴിഞ്ഞ ദിവസം ചായയുടെ പേരിൽ വഴക്കുണ്ടാക്കിയത് എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കണ്ടേ എന്ന് കരുതിയിട്ട് മാത്രം മനഃപൂർവ്വം പർപ്പസ്ഫുള്ളി ഒരു ചായയുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജാൻമണിയുടെ കേസിൽ തീപ്പെട്ടി ഇല്ലാത്തതുകൊണ്ട് എന്തുവാ ഈ പറയുന്ന കണക്ക് ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ കത്തിച്ചത്, അതിനെ ചൊല്ലിയിട്ടുള്ള വഴക്ക് കാര്യങ്ങൾ ഒക്കെ ഒരു പർപ്പസ്ഫുള്ളി ചെയ്യുന്നതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. മേ ബി ബിഗ് ബോസിന് ആവശ്യം അതൊക്കെ ആയിരിക്കും. ഈ പറയുന്ന ആളുകളെയൊക്കെ ബിഗ് ബോസ് മെറ്റീരിയൽസ് ആയിട്ട് കണ്ടിട്ടായിരിക്കാം മേ ബി ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ എടുത്തിട്ടുള്ളത്. പിന്നെ ടോട്ടൽ ഓൾ ഓവർ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഒരു ലവ് ട്രാക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജിൻഡോയും വേറൊരാളും തമ്മിലും ബിഗ് ബോസിനകത്തും ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്, വെളിയിൽ കാണുന്ന ആളുകൾക്കും വന്നിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിന്റെ ലവ് ട്രാക്കാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് വേറൊന്നുമല്ല, സാധാരണഗതിയിൽ ഇപ്പം ലവ് ട്രാക്കൊക്കെ വരുന്നത് ബിഗ് ബോസ് റൺ ചെയ്ത് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ മേ ബി ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുമായിട്ടൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഒരു ലവ് ട്രാക്കൊക്കെ സാധാരണ വരുന്നത്. പക്ഷേ ഇത് തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞ് ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്ന സമയത്ത് നമ്മൾ ലൈവൊക്കെ ആൾമോസ്റ്റ് കാണുന്നവരാണ്. അപ്പോൾ മനസ്സിലായ കാര്യമാണ് പറയുന്നത്, ഒരു 24 hours കഴിഞ്ഞ സമയത്ത് തന്നെ ജാസ്മിൻ ഒരു ലവ് ട്രാക്കിലോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഈ പറയുന്ന ഗബ്രിയുടെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷേ ഗബ്രിയുടെ കൂടെ നിൽക്കുന്നെങ്കിലും പുറത്തുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് ഗബ്രി ജാസ്മിൻ്റെ ബാക്കിൽ നിന്ന് പോകുന്നു എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവും ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്ത സമയത്തും അതിൽ ക്യാപ്റ്റൻ ടീം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാം കൈവെക്കുന്നു, ജാസ്മിൻ വ്യക്തമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം ഗബ്രി കൈപൊക്കിയ ഉടനെയാണ് ജാസ്മിന് കൈവെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഇതേപോലെ ഒരു വേറെ ആരെങ്കിലും ഒരാളെ കൂടെ ഇൻക്ലൂഡ് ആക്കിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിജോടെ ബാക്കിൽ നിന്ന് വെള്ളം ചോദിച്ചൊക്കെ ചെന്നിട്ട് ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പല പല ചെറിയ ചെറിയ അവിടെ ഇവിടെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞതിന്റെ അങ്ങ് എപ്പിസോഡിനകത്ത് കഴിഞ്ഞതിന്റെ അങ്ങ് സീസണിനകത്ത് ദിൽഷ ഫോളോ അപ്പ് ചെയ്ത ഒരു വേ, അതായത് ദിൽഷ ഫോളോ അപ്പ് ചെയ്തത് ബ്ലെസ്ലി റോബിൻ ദിൽഷ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി, എന്റെ ഒപ്പീനിയൻ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കാണുന്നത് ഗബ്രി സിജോ ജാസ്മിൻ. അപ്പൊ ഇങ്ങനൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ തന്നെ സാധാരണ രീതി ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ടോക്കുകൾ വരുന്നത്. പക്ഷെ ഇപ്പൊ തന്നെ ആദ്യമേ ഇതൊരു ചർച്ചാ വിഷയം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ ഐഡിയ ആയിരിക്കും, മേ ബി കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടി ആയിരിക്കാം പോകുന്നത്. കാര്യം ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ ചർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ആ ആളെ എവിക്ട് ചെയ്ത് കളയത്തില്ല, അതിനകത്ത് നിർത്തിയിരിക്കും. എന്ത് വില കൊടുത്തു ഈ ഒരു സംസാര വിഷയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചർച്ചകളാവാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇവരെ അതിനകത്ത് തന്നെ നിർത്തിയിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം നോറാമസ്കാൻ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് സൈഡ് ആക്കുന്നതൊക്കെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ പറഞ്ഞ കണക്ക് ജാസ്മിനുമായിട്ടുള്ള സംസാരത്തിൽ നോറ കരയും, പിന്നീട് പോയിട്ട് നോറ കരയുന്ന സമയം കരഞ്ഞു കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ജാസ്മിനൊക്കെ അഭിപ്രായം പറയുകയാണ്. അപ്പം നോറ കൺവേ ചെയ്യാനായിട്ട് നോക്കുവാണ് ജാസ്മിൻ, അങ്ങനെയല്ല അത്. പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് നോറ സംസാരിച്ച് കൺവേ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാ സ്ഥലത്തും ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ജാസ്മിൻ നല്ല രീതിയിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും എല്ലാ വിഷയങ്ങളുടെ അകത്തും ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഇൻവോൾവ് ആവുന്നുണ്ട്. പക്ഷേ പല ആളുകളും ചർച്ചകൾ പറയുന്നത് പല ആളുകളും കാണിക്കുന്ന കള്ളത്തരങ്ങൾ പൊളിച്ച് കാണിക്കുന്ന വ്യക്തിയാണ് ജാസ്മിൻ എന്നാണ്. പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന സ്ക്രീൻ പ്രസൻസിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു പട്ടി ഷോ, അതായത് നമ്മുടെ ഈ പറയുന്ന റോക്കി ബായ് ചെയ്യുന്നതൊക്കെയുള്ള റോക്കി ബായ് മെയിൽ കാറ്റഗറിയിൽ ഒരു പട്ടി ഷോ കാണിക്കുന്നു, ഒരു ഫീമെയിൽ കാറ്റഗറിയിലകത്ത് ജാസ്മിൻ ഒരു പട്ടി ഷോ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന നോറയാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് സൈഡാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇന്നത്തെ ആ ഒരു ഇതിലും ഇവരെല്ലാം കൂടെ സംസാരിക്കുന്ന സമയത്ത്, അതായത് ജാസ്മിനും പിന്നെ ഈ പറയുന്ന രതീഷിനും കൂടെ വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ റൂമിൽ ഇരിക്കുവാണ്. ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നോറ കയറി വരുമ്പോഴത്തേക്ക് കയറി വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കളിയാക്കുന്ന രൂപേണാണെങ്കിലും കഴിഞ്ഞ ദിവസം ഗബ്രിയും ഈ പറയുന്ന ജാസ്മിനും കൂടെ ഇരുന്നിട്ടാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ നോറയെ ഒരു വിധം, അതായത് മോളെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ വലിയ താത്ത ആയിക്കൊണ്ട് നൈസിന് ഈ പറയുന്ന നോറയുടെ സൈഡാക്കുന്നുണ്ട്. അപ്പോൾ ഈ നോറയെ എപ്പോഴും എനിക്ക് തോന്നുന്നതാണ് എപ്പോഴും ജാസ്മിൻ്റെ ഒരു ഷാഡോ ആക്കി നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാനുള്ള പ്ലാനാണ്. അവസാനം എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഗെയിം ആക്റ്റീവായിട്ട് വരുമ്പോൾ നോറ തിരിച്ചടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഉടനെ പറയും കൂടെ നടന്നിട്ട് ജാസ്മിനെ ചതിച്ചു എന്നുള്ള രീതിയിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗെയിമിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് കിട്ടണമെന്നാണ് ആഗ്രഹം. പിന്നെ കുറേ പേരൊക്കെ എഡിക്റ്റ് ആയി, കുറേ പേരൊക്കെ ഇനാക്റ്റീവായിട്ട് നിൽക്കുകയാണ്. നിൽക്കുന്ന അവർ മേ ബി ഗെയിം എന്താണെന്ന് മനസ്സിലാവാത്തോണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിൽക്കാമെന്നുള്ള രീതിയൊക്കെ ആയിരിക്കും അല്ലേ. പിന്നെ രതീഷ് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കെ പോലെ ഒരു നല്ല കുറച്ച് ആളുകളെ കൊണ്ട് ഞാൻ പേരൊന്നും ഇതിൽ പറയുന്നില്ല, അവരെയൊക്കെ പോലെ എല്ലായിടത്തും പോയിട്ടാണ് ഇങ്ങനെ ചൊറിഞ്ഞ് 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 അവരുടെ ഉള്ളിലെ ക്യാരക്ടേഴ്സിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഗെയിമിൽ വേണം. പുള്ളിക്കാരൻ ഗെയിമിൽ ഉണ്ടെങ്കിൽ പല ആളുകളെ ഇറിറ്റേറ്റ് ചെയ്ത് പ്രതികരിപ്പിക്കും. എത്രയൊക്കെ നമുക്ക് നോക്കാമല്ലോ, ഇപ്പം 2 ദിവസം പോലെ ആളിക്ക് എത്രയൊക്കെ സ്വന്തം മുഖം കാണുന്നതെല്ലാം പോയി, കാണപ്പോകൃതും പോയി. അതേ കണക്ക്
ഇവർ എത്രയൊക്കെ ഇനി ഇവരുടെ ഫേസ് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നാലും 100 ദിവസവും വരുന്നാലും ഹൈഡ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെയൊക്കെ യഥാർത്ഥ മുഖങ്ങൾ പുറത്തു വരും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം വരും ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നു ഈ വിഷയത്തിൽ എന്തൊക്കെ തോന്നുന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അതിലോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലുള്ള എല്ലാവർക്കും ആശംസകൾ, നല്ല രീതിയിൽ കളിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ.